ജോജു ജോർജ് കോൺഗ്രസ് വിഷയം ഒത്തുതീർപ്പിലേക്ക് പ്രശ്നപരിഹാരത്തിനായി പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ ജോജുവുമായി ചർച്ച നടത്തിയതായി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു അന്നുണ്ടായ അനിഷ്ട സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു കൊച്ചിയിൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ റോഡ് റോഡുപരോധത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയ നടൻ ജോജു ജോർജിനെതിരെ നടത്തിയ ആക്രമണ കേസിലാണ് കോൺഗ്രസ് ജോജുവുമായി ഒത്തുതീർപ്പിലേക്ക് എത്തുന്നത് ഇതിനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറ്റ് കോൺഗ്രസ് സംസ്ഥാന നേതാക്കന്മാരും ജോജുവിന്റെ സുഹൃത്തുക്കളുമായി ടെലഫോണിൽ സംഭാഷണം നടത്തിയിട്ടുണ്ട് ഇരുഭാഗത്തു നിന്നും പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് സംഭവത്തിന് കാരണമെന്നും അന്നുണ്ടായ അനിഷ്ട സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ഡി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു അന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിച്ചു നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരുകയാണ് ജോജു ജോർജുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഞങ്ങളോട് ഈ പരിഹരിക്കും ജോജുവിന്റെ വാഹനത്തിന്റെ ഗ്ലാസ് തകർത്തതുൾപ്പെടെ ആക്രമണം നടത്തിയ കേസിൽ കൊച്ചി മുൻ മേയർ ടോണി ചെമ്മണ്ണിയടക്കം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് മരട് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ വാഹനത്തിന്റെ ഗ്ലാസ് തകർത്ത കോൺഗ്രസ് പ്രവർത്തകൻ പി ജോസഫ് മാത്രമാണ് അറസ്റ്റിലായത് മറ്റുള്ളവർ ഒളിവിലാണെന്നാണ് പോലീസിന്റെ വിശദീകരണം കോൺഗ്രസ് ജില്ലാ നേതാക്കന്മാരുടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള അറസ്റ്റ് ഒഴിവാക്കുകയാണ് ഒത്തുതീർപ്പിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് జనం కొచ్చి